ബിഗ് ബോസ് മലയാളം സീസൺ ത്രീ നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ റിവ്യൂവിലേക്ക് സ്വാഗതം പതിവ് പോലെ പാട്ടും ഡാൻസുമായിട്ടായിരുന്നില്ല എപ്പിസോഡ് തുടങ്ങിയത് വീക്കിലി ടാസ്ക് ആയിരുന്നു ആദ്യം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിച്ചത് കാരണം വീക്കിലി ടാസ്കുകൾ എപ്പോഴും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ആരെയും ബോറടിപ്പിച്ച് സമയം കളയാതെ വലിച്ചു നീട്ടാതെ ഈ തുടക്കത്തിലെ രംഗങ്ങളൊക്കെ ബി ബി പ്ലസിലേക്ക് മാറ്റിയിട്ടാണ് വീക്കിലി ടാസ്ക് തന്നെ ഡയറക്റ്റ് എപ്പിസോഡിലേക്ക് പോയത് തുണികൾ കളക്ട് ചെയ്ത് അവ വൃത്തിയായിട്ട് വാഷ് ചെയ്ത് ഉണക്കി അതിനുശേഷം അയൺ ചെയ്ത് വയ്ക്കുക എന്നതാണ് ടാസ്ക് രണ്ട് ടീമുകളായിട്ട് മത്സരാർത്ഥികൾ തിരിയണം രണ്ട് ടീമിലും ഓരോ ഇൻസ്പെക്ടർമാരുണ്ടാവും അവരായിരിക്കണം ഈ തുണി കറക്റ്റായിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് അതായത് ടീം എ ബി എന്ന് സങ്കല്പിച്ചാൽ എയിലെ ഇൻസ്പെക്ടർ ബിയിലെ ടീം വൃത്തിയായിട്ട് ചെയ്തോ എന്നും ബിയിലെ ഇൻസ്പെക്ടർ എയിലെ ടീം വൃത്തിയായിട്ട് ചെയ്തോ എന്നും കൃത്യമായി പരിശോധിച്ചതിനു ശേഷം ക്വാളിഫൈ ചെയ്യാം അത് കൃത്യമായിട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ അതിനെ ഡിസ്ക്വാളിഫൈയും ചെയ്യാം മുമ്പ് ചില സീസണുകളിൽ നമ്മൾ കണ്ട സമാനമായൊരു ടാസ്ക്കാണ് ഒരു സ്ലൈഡിന് മുകളിൽ നിന്ന് തുണികളൊരു താഴേക്ക് ഇട്ട് കൊടുക്കും അത് മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ടാസ്കിലും അവർക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ആ സ്ലൈഡിലൂടെ വരുന്ന തുണി എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യുക എന്നതാണ് രണ്ടാമത് അത് കൈമോശം വരാതെ വളരെ പെട്ടെന്ന് തന്നെ അലക്കി ഉണക്കുക എന്നതാണ് മൂന്നാമതത് ഭംഗിയായിട്ട് അയൺ ചെയ്ത് സൂക്ഷിക്കുക എന്നതാണ് ആർക്ക് വേണമെങ്കിലും മോഷ്ടിക്കാം എന്നുകൂടിയുണ്ട് അപ്പം അങ്ങനെ സൂക്ഷിച്ചു വെച്ചെങ്കിൽ മാത്രമേ ടാസ്ക് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മത്സരാർത്ഥികൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കൂ അപ്പം വളരെ കൃത്യതയും അതുപോലെ തന്നെ കെയറിങ്ങും ഒക്കെ വേണ്ട ഒരു മികച്ച ടാസ്ക് ആണ് ഫിസിക്കലി ഫിറ്റായിരിക്കേണ്ടതായിട്ടുണ്ട് നല്ല മെൻ്റൽ സ്ട്രെങ്ത് ആവശ്യമാണ് ബുദ്ധിപൂർവ്വം കളിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാസ്ക് വളരെയധികം ആവേശഭരിതമാവുന്നതിനോടൊപ്പം തന്നെ പരസ്പരം പോരാടുകയും കലുഷിതമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് മത്സരാർത്ഥികളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർക്കിത് ഏത് തരത്തിൽ വേണമെങ്കിലും കൊണ്ടുപോകാം രസകരമായും കൊണ്ടുപോകാം വേണമെങ്കിൽ ഒരു സംഘർഷഭരിതമായ രീതിയിലൂടെയും കൊണ്ടുപോകാം രണ്ടിനുമുള്ള സ്കോപ്പ് ഈ ടാസ്ക്കിനകത്തുണ്ട് രണ്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാം ടീം എ നമുക്ക് കിടിലം ഫിറോസ് സന്ധ്യ ഭാഗ്യലക്ഷ്മി സൂര്യ അഡോണി ഡിംപൽ അനൂപ് എന്നിവരടങ്ങുന്നതാണ് വളരെ വീക്കായിട്ടുള്ള ഒരു ടീമാണ് ടീം എ എന്ന് എനിക്ക് തോന്നി അതെന്തുകൊണ്ടെന്ന് ഞാൻ പറയാം ടീം എ യിൽ നിന്ന് വരുന്ന ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സന്ധ്യയാണ് ടീം ബി എന്ന് പറയുന്നത് സായി സജന ഫിറോസ് റിത്തു മന്ത്ര മണിക്കുട്ടൻ നോബി റംസാൻ ഈ ടീമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെയും ടാസ്കുകളിൽ നടന്നിട്ടുള്ള ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ സാധാരണ നിലയിൽ നന്നായിട്ട് ടാസ്കിൽ പെർഫോം ചെയ്യുന്നവരാണ് മണിക്കുട്ടൻ റംസാൻ സായി സജ്ന ഫിറോസ് അതുപോലെ തന്നെ സ്മാർട്ടാണ് ഋതു മന്ത്ര അങ്ങനെ ഇത്രയും പേര് ടീം ബിയിലേക്ക് പോവുകയാണ് ടീം എയിൽ കിടിലം ഒന്നും ടാസ്കുകളിൽ ഒരു പ്രകടനം ഗംഭീരമാക്കുന്ന ഒരാളല്ല ഇനി പുള്ളി എങ്ങനെയാണെന്ന് അറിയില്ല ഇതുവരെയും ഉള്ള ടാസ്കുകളിൽ കിടിലത്തിൻ്റെ ഒക്കെ വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു സന്ധിയും അങ്ങനെ തന്നെയാണ് ഒരു എക്സ്ട്രാ ഓർഡിനറിയൊന്നും അല്ല പക്ഷെ അവർക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ജോലി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ഭാഗ്യലക്ഷ്മിയുടെ കാര്യം എടുത്താലും അവർ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അത്രത്തോളം സക്സസ് ആയിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല സൂര്യ സ്മാർട്ടാണ് പക്ഷെ ഒരുപാട് ദൗർബല്യങ്ങളുമുണ്ട് എങ്കിലും പരമാവധി അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ശ്രമിക്കുന്ന ഒരാളാണ് അതുപോലെ അടോണി കുറേ കിടന്ന് ബഹളം വയ്ക്കുമെങ്കിലും അത്രമാത്രം ബുദ്ധിപരമായിട്ട് ഗെയിം കളിച്ച് വിജയിക്കാൻ ഒരു കപ്പാസിറ്റി ഉള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഡിംബലും അനൂപും നല്ല സ്മാർട്ട് ആണ് പക്ഷേ ഒരു ഫിസിക്കലി ഫിറ്റായിരിക്കേണ്ട ഒരു ഒരു ഗെയിമാണിത് കാരണം ക്ലോത്ത് കളക്ട് ചെയ്യണം അതുപോലെ തന്നെ അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അനൂപിനെ കൊണ്ട് മാത്രം എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു ഇന്നലെ ഇത് ടീം തിരിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ സംശയം പക്ഷെ പിന്നീട് സൂര്യ നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് എങ്കിൽ പോലും ആ സംശയം ഉടനീളം നിലനിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഡിമ്പലാണ് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അത് സ്പീഡിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ തുണി കളക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഹെവി ടാസ്ക് എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ മണിക്കുട്ടനും റംസാനും സായി മാത്രം മതി മറ്റേ ടീമിൽ മുഴുവൻ തുണിയും കൂടെ ഇന്ന് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ടീമിലേക്ക് ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതി അത് ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവരുടെ ടീമിനുള്ളിൽ വന്ന ചില പ്രശ്നങ്ങൾ കാരണം അത് കുറച്ച് ഇവർക്കൂടെ കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പം നമുക്ക് നേരിട്ട് പ്രശ്നങ്ങളിലേക്ക് തന്നെ പോവാം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു എപ്പിസോഡ് പോലെയല്ല തുടക്കം മുതൽ ഒടുക്കം വരെ എന്താ പറയുക ഫൈറ്റ് ആണ് സ്ട്രീറ്റ് ഫൈറ്റാണ് ബിഗ് ബോസ് ആണ് പറഞ്ഞത് ഇന്നലെ നടന്ന എല്ലാം സ്ട്രീറ്റ് ഫൈറ്റാണ് നിങ്ങൾ കുറച്ച് മര്യാദയ്ക്കൊക്കെ ഗെയിം കളിക്ക് ഫൈറ്റ് ചെയ്യുന്നതിലൊന്നും കുഴപ്പമുള്ള കുറച്ച് മാന്യത കാണിക്കുന്നു ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇന്നലത്തെ ആ ഒരു ടാസ്ക് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് അതിന് കാരണങ്ങളൊന്നും വലുതായിട്ടില്ല പക്ഷേ ഇവർ കാരണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ വഴക്കുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ വഴക്ക് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നോക്കുന്നത് പോലും വഴക്കിന് കാരണമാകാം അല്ലേ നീ എന്തിനാണ് എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചും വഴക്കിടാം നീ എന്തിനാണ് എന്നെ നോക്കി ചിരിച്ചതെന്ന് ചോദിച്ചും വഴക്കിടാം ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അനാവശ്യമായിട്ട് അതായത് എല്ലാവർക്കും വഴക്കുണ്ടാക്കണം ഇവരുടെ ഒരു വിചാരം ഇപ്പോൾ ഇങ്ങനെ വഴക്കിടുന്നവർക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന് പുറത്ത് അപ്പോൾ ആ ഒരു ധാരണ ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് ഈ ഞാഞ്ഞൂലും തലവുമെന്ന് പറഞ്ഞതുപോലെ ബിഗ് ബോസ് വീടിനകത്തെ സകല പേരും ആ സൂര്യയും ഒക്കെ ഒഴികെ ഇന്നലെ പഴക്കുണ്ടാക്കാതിരുന്നത് സൂര്യ ഡിംബൽ അങ്ങനെ ഒരു മൂന്ന് നാല് പേര് ഋത്തുമന്ത്രയും ഒന്നും വലിയ പഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബാക്കിയുള്ള ഒട്ടുമിക്ക ആളുകൾ മണിക്കുട്ടനും കുറച്ച് ക്വയറ്റായിരുന്നു മണിക്കുട്ടനും ഒക്കെ പഴക്കുണ്ടാക്കിയത് ബാക്കി പറയുന്ന ഇപ്പോൾ സജിന ഫിറോസിൽ ഫിറോസ് ആയിക്കോട്ടെ സജിന ആയിക്കോട്ടെ അല്ലെങ്കിൽ അനൂപ് ആയിക്കോട്ടെ റംസാൻ ആയിക്കോട്ടെ സായി ആയിക്കോട്ടെ അഡോണി ആയിക്കോട്ടെ ഇവരൊക്കെ ഭയങ്കര വഴക്കായിരുന്നു സായി കുറച്ച് ഫെയർ ആയിട്ട് എനിക്ക് ഇന്നലെ തോന്നി ബാക്കി എല്ലാവരും ഭയങ്കര ഷോഫെന്ന് പറഞ്ഞാൽ അഡോണിയൊക്കെ എനിക്ക് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് റംസാൻ നല്ല പ്ലെയർ ആണ് വെരി ഗുഡ് പ്ലെയർ ആണ് പക്ഷേ റംസാനും ഈ വഴക്കിടുമ്പോൾ പുള്ളിയുടെ കൺട്രോൾ പോയിട്ട് സായിയേക്കാൾ മോശമായിട്ട് വരുന്നുണ്ട് റംസാൻ കൺട്രോൾ ചെയ്ത് കളിച്ചില്ലെങ്കിൽ അത് റംസാനെ തിരിച്ചടിയാവും അതുപോലെ തന്നെ കിടിലം ഫിറോസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് കിഡിലം ഫിറോസ് റംസാനും തമ്മിൽ രാവിലെ തന്നെ ഒരു വഴക്കാണ് ആദ്യത്തെ തുടക്കം വീക്കിലി ടാസ്കിൻ്റെ തുടക്കം ക്ലോത്തൊക്കെ സ്ലൈഡിൽ കൂടെ വരുന്നതിന് മുമ്പ് തന്നെ ഇരുവരും തമ്മിൽ വെള്ളം എടുക്കുന്ന സ്ഥലത്ത് വെച്ചൊരു വാക്കുതർക്കവും മുന്തും തള്ളും ഉണ്ടാവുകയും നമ്മുടെ റംസാൻ്റെ കയ്യിൽ ഒരു മുറിവ് പറ്റി സ്വാഭാവികമായിട്ട് പിടിവെലിയിൽ ഇത്തരം ടാസ്കുകളിൽ അവരവർ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ പൊളി ഉടനെ തന്നെ വന്നിട്ട് നീ ഇവിടെ ചോര പുഴ ഒഴുക്കും അല്ലേ എൻ്റെ കൂട്ടത്തിൽ ഒരുത്തനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഡിലം ഫിറോസിനെ ഒന്ന് ചൊറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ റംസാൻ്റെ രക്തം തിളച്ചു അത് തന്നെയാണ് പൊളി ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത് റംസാൻ ഞാൻ കാണിച്ചു തരാം ഇവിടെ അലക്കുന്ന കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റംസാനും കട്ട കലിച്ചങ്ങ് കട്ടക്കലിച്ചുകയറി അപ്പോഴേക്കും നമ്മുടെ കിഡിലം ഫിറോസ് നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് കിടക്കുന്നു നെഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈ ഇടിക്കാൻ വല്ലതും പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചെ ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോയി അതിനിടയിൽ ബിഗ് ബോസിന് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ആരെങ്കിലും ഒരാൾക്ക് ഇടി കിട്ടും എന്നുള്ള സ്ഥിതി എത്തിയപ്പോൾ ബിഗ് ബോസ് ഉടനെ വിളിച്ച് രണ്ടെണ്ണം വേഗം ഇങ്ങ് എന്ന് പറഞ്ഞു അകത്ത് വിളിച്ച് വൃത്തിയായിട്ടൊക്കെ കസേരയിൽ ഇരുത്തിയതിനു ശേഷം സ്നേഹത്തോടെ ബിഗ് ബോസ് വിളിച്ചു കിഡിലം ഫിറോസ് റംസാൻ ഒരുമാതിരി തറ പരിപാടിയാണിക്കല് സ്ട്രീറ്റ് ഫൈറ്റേഴ്സിനെ പോലെ ഇവിടെ കാരണം നടിയുണ്ടാക്കുന്ന മര്യാദയ്ക്ക് ഗെയിം കളിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ കളി ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ എൻ്റെ കളി മാറ്റുമെന്ന് ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തപ്പോൾ കിഡിലം ഫിറോസ് കുറച്ചൊന്നും നന്നായി റംസാൻ അപ്പോഴും പുള്ളിയുടെ രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല റംസാന് പിന്നെ കിഡിലം കയ്യിൽ മരുന്നൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷവും പിന്നീട് ക്ലോത്ത് ഇട്ടു തുടങ്ങി ക്ലോത്ത് ഇട്ടു തുടങ്ങിയപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ മരുന്നൊക്കെ വെച്ച് നമ്മളെ കിടിലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് റംസാന് ആ സമയത്താണ് തുണിയിട്ടു കൊടുത്തത് അപ്പോഴേക്കും നമ്മുടെ മണിക്കുട്ടൻ ഈ മാധവനെ പോലെ ചാടി മോളിൽ കയറി ഏറ്റവും ടോപ്പിൽ അതായത് ആദ്യം തുണി എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലൈഡിന്റെ മുകളിൽ കയറി എന്ന് പരമാവധി തുണി കളക്ട് ചെയ്തു പക്ഷെ ടീമുകള് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ അവരുടെ ടീമിനകത്ത് പരസ്പരം ഒരു കോർഡിനേഷൻ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ മണിക്കുട്ടൻ എടുത്തിടുന്ന തുണികൾ പലപ്പോഴും കിട്ടിയത് മറ്റേ ടീമിനും കൂടിയാണ് എന്തായാലും ഇതിനിടയിൽ നമ്മുടെ സൂര്യ നൈസായിട്ട് കയറി ആ സ്ലൈഡിൽ കയറി എടുത്ത കുറെ തുണിയും പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ടം ഭയങ്കര രസകരമായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല സൂര്യയുടെ ആ ഒരു സ്പിരിറ്റ് അവർക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് സ്വാഭാവികമാണ് പക്ഷേ എങ്കിലും അതിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ നന്നായിട്ട് അവരുടെ ടീമിൽ അതായത് കിഡിലം ഫ്രോസിൻ്റെ ടീമിൽ നന്നായിട്ട് ക്ലോത്ത് കളക്ട് ചെയ്ത ഒരു മത്സരാർത്ഥി എനിക്ക് തോന്നുന്നു അത് സൂര്യ തന്നെയാണ് എന്തായാലും സൂര്യ കളക്ട് ചെയ്തു അതിനുശേഷം ഡിമ്പലും ഒക്കെ ആയിട്ടിരുന്ന് അത് വാഷ് ചെയ്ത് അവരവരുടെ ജോലികളായിട്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ പൊളിഫിറോസും അതുപോലെ അനൂപും തമ്മിലൊരു വഴക്ക് ശരിക്കും അൺവാണ്ടഡ് ആയിട്ട് തോന്നി പിന്നെ പൊളിഫിറോസിൻ്റെ ആ മീശയൊക്കെ നല്ലൊരു ലുക്ക് മീശ ആയതുകൊണ്ട് നമുക്ക് ചിരി വരും ആ ഒരു പുള്ളി പുള്ളി വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് പക്ഷേ എന്താണെന്ന് അറിയാമോ നമ്മളിപ്പോൾ ഒരു ഇതുപോലൊരു ടാസ്ക് കിട്ടുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു ടാസ്ക് നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കും ആ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു അടിയങ്ങ് അതിന് ചെറിയൊരു കാരണവുമുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും പൊക്കോണ്ടിരിക്കും ഇടയ്ക്ക് ഒരു അടി ഉണ്ടാവുന്നു കൊള്ളാം അത് കാണാൻ ഒരു രസമാണ് ഇത് അനാവശ്യമായിട്ട് കിടന്ന് എന്താ പറയുക ചുമ്മാ ഒച്ച എടുത്ത് ബഹളം വെച്ച് അപ്പം അത് ഈ ഒരു ഫൈറ്റിങ് അല്ലെങ്കിൽ പരസ്പരം ഇവർ വെറുതെ ഷോ കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും നമുക്ക് ഈ ഒരു ഫൈറ്റിൽ ഒരു ജെന്യൂവിനിറ്റി തോന്നില്ല അതായത് വേണമെന്ന് പറഞ്ഞ അടി ഉണ്ടാക്കുന്ന പോലെ തോന്നും ഇപ്പം റംസാനും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിയും തമ്മിൽ ഭയങ്കരമായിട്ട് ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ ഗെയിം കളിക്കാനായിട്ട് പറ്റുന്ന ഒരാളെയല്ല അവരെല്ലാം പേഴ്സണലായിട്ടാണ് എടുക്കുന്നത് റംസാൻ എന്തെങ്കിലും ഇത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അഗ്രസീവ് നാച്ചുറൊക്കെ കാണിക്കാം പക്ഷേ റംസാൻ കുറച്ച് ഓവറായിരുന്നു അത് ഞാൻ ഇല്ലെന്ന് പറയുന്നേ ഇല്ല റംസാൻ കുറച്ച് ഓവർ തന്നെയാണ് പക്ഷേ എങ്കിലും അതിനെ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ ഭാഗ്യലക്ഷ്മിക്കും പറ്റുന്നില്ല അവർക്ക് അവരെല്ലാം പേഴ്സണലായിട്ട് എടുക്കുകയാണ് എൻ്റെ അടുത്തുള്ള പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുകയാണെന്നൊക്കെയാണ് ഭാഗ്യലക്ഷ്മി കരുതുന്നത് ഇതിനകത്ത് അങ്ങനെ ആർക്കും ആരുടെത്തും പേഴ്സണലായിട്ടൊന്നും ഒന്നും തോന്നുന്നില്ല എല്ലാവരും ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിനെ പുറത്താക്കി എനിക്ക് ടോപ്പിലെത്തണമെന്നാണ് അല്ലാതെ ഇവിടെ ആരുടെ അടുത്തും പ്രത്യേകിച്ച് റിവെഞ്ച് എടുക്കാനോ അല്ലെങ്കിൽ പക കൊണ്ടിടക്കാനൊന്നുമല്ല ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു ഓരോരുത്തരെ വെളിയിലാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം പക്ഷേ ഇവരൊക്കെ അത് പേഴ്സണലായിട്ട് എടുക്കുകയാണ് അടുത്ത തവണ തുണി വന്നപ്പോൾ നമ്മളെ മണിക്കൂട്ടം കയറി എടുത്തു തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ പുറകെ കൂടെ നമ്മുടെ റംസാനും സായിയും കൂടെ വന്നു കയറി അപ്പോൾ റംസാനും സായിയും കൂടെ വന്ന് കയറിയപ്പോൾ ഇവർ ഒറ്റ ടീമാണ് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു മര്യാദയ്ക്ക് താഴെ ഇറങ്ങി നിന്നുകൊണ്ട് തുണി കളക്ട് ചെയ്താൽ മതിയെന്ന് ഇതിനിടയിലൊരു പ്രശ്നം ഈ റംസാൻ സായി അടോണി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് വരണം അതായത് എനിക്ക് കൂടുതൽ പിടിക്കണം എന്നുള്ള ആ ഒരു മത്സരബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ സൗഹൃദമൊക്കെ വെറും പൊള്ളയായ സൗഹൃദമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുണ്ടാവുന്ന ഒരു സൗഹൃദം മാത്രമാണ് പൊതുശത്രുവിനെ ഒതുക്കാനായിട്ടുണ്ടായ ഒരു സൗഹൃദം അതിനപ്പുറം ഒരു തരി പോലും ആത്മാർത്ഥത എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് തോന്നിയെങ്കിൽ പറയാം എന്തായാലും ഈ സൗഹൃദമൊക്കെ ഇന്നലെ അടിച്ചു പിരിയുന്നുണ്ടായിരുന്നു സായിയും അതുപോലെ അഡോണിയും തമ്മിൽ വഴക്ക് കിടന്നു സായിരെ ഉടുത്തിരുന്ന മുണ്ട് കാണാനില്ല അത് എവിടെ പോയി എന്നുള്ള ചോദ്യം വരുന്നു അഡോണിയാണെങ്കിൽ ഒരേ വെറുപ്പിക്കല് എനിക്കൊരു ഷോഫാണ് സായി ക്യാപ്റ്റൻ കൂടി ആയതുകൊണ്ടായിരിക്കും കുറച്ച് മിതമായ രീതിയിൽ സായി സംസാരിക്കുന്നുണ്ട് ക്യാമറയിൽ ചെന്ന് തൻ്റെ കൈയ്യിൽ പരിക്ക് പറ്റിയ കാര്യം സായി പറയുമ്പോൾ ഉടനെ അഡോണി എന്നുണ്ട് എൻ്റെ കുറ്റവും കംപ്ലയിൻ്റ് പറയാണെന്ന് വിളിച്ച് പറഞ്ഞു സായി പറഞ്ഞത് നിനക്ക് എന്താണ് ഞാൻ നിൻ്റെ കാര്യമല്ല പറയുന്നതെന്ന് പറഞ്ഞ് സായി ദേഷ്യപ്പെട്ടു അഡോണി വീണ്ടും ചുമ്മാ കിടന്ന് ചൊറിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കിടിലം ഫിറോസും അഡോണിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ചുമ്മാ ഓവർ ഷോ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഭയങ്കര പ്രത്യേകിച്ച് അഡോണി കിടിലത്തിനേക്കാളും ആയിരുന്നു ഇന്നലെ അഡോണി എന്ന് എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് സായിയും പൊളിഫിറോസും തമ്മിൽ ചെറുതായിട്ട് ചില വഴക്കൊക്കെ ഉണ്ടായി അതിനുശേഷം ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് റംസാനും സായിയും തമ്മിൽ വഴക്കിടുകയാണ് ശരിക്കും റംസാനും അഡോണിയും തമ്മിൽ കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സായിയെ കണ്ടുവിടാം സായിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ റംസാൻ കുറച്ചും കൂടി ഭേദമായിട്ട് തോന്നി സായിയുടെ അടുത്ത് എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും ഫാൻസിൻ്റെ പിന്തുണ കൊണ്ടാണ് സായി നിൽക്കുന്നത് എന്നൊരു ധാരണ അവർക്ക് രണ്ടുപേർക്കും ഉണ്ട് സായിക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെന്ത് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം സായി അവരെടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് റംസാൻ്റെ അടുത്ത് എന്തായാലും റംസാൻ സായിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് റൈസ് ആവുന്നുണ്ട് നോക്കൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരായിട്ടുള്ള നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള പയ്യൻ്റെ സംസാരവും പ്രവൃത്തിയും കാണുമ്പോൾ ന്യായമായും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ പ്രായം ഒരു ഘടകമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും പ്രായം ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങൾക്കും പ്രായം ഒരു മാനദണ്ഡമാവുന്നത് ജോലി ചെയ്യുന്നതിനാണെങ്കിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും വിവാഹത്തിനാണെങ്കിലും പ്രായം ഒരു മാനദണ്ഡം ആവുന്നത് തീർച്ചയായിട്ടും ഇത് പ്രായം ഒരു ഘടകമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പൊ ഇരുപത്തിയൊന്ന് വയസ്സായ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ ആ മനുഷ്യൻ ആർജിച്ചെടുത്തിട്ടുള്ള ഓരോ അറിവുകളും ആയിരിക്കില്ല ഒരിക്കലും ഒരു അൻപതോ നാൽപ്പതോ വയസ്സായ ആളിൻറ്റേത് അപ്പോൾ സ്വാഭാവികമായിട്ടും റംസാനൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ മര്യാദ പാലിക്കുന്നില്ല നമ്മൾ ബഹുമാനിക്കണ്ട പക്ഷേ ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടാതിരിക്കുക അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ചെയ്യണം ഇപ്പോൾ നമ്മളെക്കാളും ഒരുപാട് മുതിർന്ന ആളുകളടുത്ത് സംസാരിക്കുമ്പോൾ ഒരു മാന്യത കൊടുക്കണം നമ്മൾ റെസ്പെക്റ്റ് അല്ലേ അതിപ്പോൾ നമ്മുടെ സെയിം ഏജ് ഉള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് ഇപ്പോൾ ഋതുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സായിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കിഡിലം ഫറോസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒന്നും ഒരു റെസ്പെക്റ്റ് റംസാൻ കൊടുക്കാറില്ല അത് ഒട്ടും ശരിയല്ല അത് ഈക്വൽ പ്രായക്കാരായാലും ഇനി പ്രായത്തിന് ഒരുപാട് മുതിർന്ന ആളായിക്കോട്ടെ കിഡിലം ഫെറോസ് റംസാൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ എടാബോഡാന്ന് വിളിച്ചല്ല സംസാരിക്കേണ്ടത് എന്ന് വിളിച്ച് സംസാരിക്കാം റംസാൻ റെസ്പെക്ട് കൊടുക്കുക തന്നെ വേണം അവിടെ പ്രായം കുറവാണ് എന്ന് കരുതിക്കൊണ്ട് ഭാഗ്യലക്ഷ്മിയും കടലും വിറോസ് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ന്യായവും ഇല്ല അവർ റെസ്പെക്റ്റ് ചെയ്യുകയും വേണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ബഹുമാനിക്കുക തന്നെ വേണം ഏത് അർത്ഥത്തിലാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും അപ്പോൾ ഇവിടെ റംസാൻ കുറച്ച് പല കാര്യങ്ങളിലും ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷം ഭാഗ്യലക്ഷ്മിയും മണിക്കുട്ടനും സംസാരിക്കുന്നുണ്ട് ഭാഗ്യലക്ഷ്മി സായിയെയും റംസാനെയും ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുകയാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മളെ കിഡിലം ഫ്രോസ് അപ്പോൾ ഇവരെ ഇങ്ങനെയും നെഗറ്റീവ് ആകണം ഈ ഭാഗ്യലക്ഷ്മിയുടെയും സന്ധ്യയുടെയും കിഡിലം ഫറോസിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഈ മണിക്കുട്ടനെയും ഡിംപലിനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ പരമാവധി സായിക്കെതിരെയും നമ്മുടെ റംസാനെതിരെയും കളിച്ച് അവരെ പുറത്താക്കുക എന്നതാണ് പക്ഷെ ഇവരറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇവര് നാലുപേര് വിചാരിച്ചാൽ അവരാരും പുറത്താവത്തില്ല പുറത്ത് കൂടി വിചാരിക്കണം അതുകൊണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മണിക്കുട്ടനും ഡിംപലും ഒന്ന് ഇവരുടെ വലയിൽ വീഴുമെന്ന് അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരെയൊക്കെ നന്നായിട്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയ രണ്ടുപേരാണ് ഡിംപലും മണിക്കുട്ടനും അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രാപ്പിൽ അവർ വീഴുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും സായിയും റംസാനും ഒക്കെ ഡിംപലിന്റെയും മണിക്കുട്ടൻ്റെയും എതിരാളികളാണ് നേരത്തെ തന്നെ ഈ സായിയും റംസാനും ഒക്കെ ഭാഗ്യലക്ഷ്മിയുടെയും കിളം ഫ്രോസിൻ്റെയും ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നതാണ് അപ്പോൾ അവർക്കെതിരെ അടിക്കാനായിട്ട് ഒരു വഴി അവരുടെ തന്നെ ഗ്രൂപ്പിലെ ആളുകൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് ഒരു ആയുധമായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം ഭാഗ്യലക്ഷ്മിയുടെയും അതുപോലെ തന്നെ കിഡിലം ഫറോസിൻ്റെയും വലയിൽ വീണ് കൊടുക്കാൻ മാത്രം മണ്ടന്മാരാണ് മണിക്കുട്ടനും ഡിംബലും എന്ന് ഞാൻ കരുതുന്നില്ല അവർ ഭാഗ്യലക്ഷ്മിയുടെയും കിഡിലം ഫെറോസിൻ്റെയും ഒക്കെ ഗെയിം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ രണ്ടു പേരാണ് അതുകൊണ്ട് തന്നെ അവരെനിക്ക് ഇവരുടെ വലയിൽ വീഴുമെന്നുള്ള യാതൊരു വിശ്വാസവും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ മീറ്റിങ്ങിനകത്ത് സായി സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഭാഗ്യലക്ഷ്മിയും സന്ധ്യയും കൂടെ പറഞ്ഞുവെന്ന് ഇവിടെ ജോലി ചെയ്യാതെ ഫ്രീ ആയിട്ട് നടക്കണമെങ്കിൽ ക്യാപ്റ്റൻ ആയാലേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സായി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഇവിടെ ഫ്രീ ആയിട്ടൊന്നും ഇരിക്കുന്നില്ല ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടുള്ള വർത്താനം പറഞ്ഞത് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചുള്ള സംസാരത്തെയും സായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ആ പുരുഷന്മാരെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒന്നല്ല ഇക്വാലിറ്റി ആയിരിക്കണം രണ്ടുപേർക്കും തുല്യത വേണമെന്നതാണ് മോർണിംഗ് ടാസ്കിൽ സന്ധ്യ പറഞ്ഞ വിഷയത്തെയാണ് സായി ചൂണ്ടിക്കാണിച്ചത് മോർണിംഗ് ടാസ്ക് എന്താണെന്നത് ബി ബി പ്ലസിലാണ് കണ്ടത് അത് വഴിയെ പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനുശേഷം ഭാഗ്യലക്ഷ്മി പറഞ്ഞത് എണീറ്റാന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ സന്ധ്യയുടെ അടുത്ത് മാത്രമല്ല ഞാൻ കിടിലം ഫിറോസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അതായത് ക്യാപ്റ്റൻ ആയി ആയിക്കഴിഞ്ഞാൽ ജോലിയൊന്നും ചെയ്യണ്ട എന്ന കാര്യം അപ്പോൾ സായി പറയുന്നുണ്ട് ഫിറോസ് അല്ല സായി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ റംസാനും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഈ മോർണിംഗിൽ ആ ഒരു വീക്കിലി ടാസ്കിടയിൽ നടന്ന വഴക്ക് ഭാഗ്യലക്ഷ്മി ആയിട്ടുള്ള അപ്പോൾ റംസാൻ റംസാൻ്റെ ഭാഗം ന്യായീകരിക്കുന്നു ഭാഗ്യലക്ഷ്മി പറയുന്നു എനിക്കറിയില്ലായിരുന്നു അവിടെ ഇരുന്ന പാത്രം റംസാൻ്റെതാണത് ഞാൻ കരുതിയത് അത് അനൂപ് വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ന്യായീകരിക്കുന്നുണ്ട് ശരിക്കും അതിൽ വലിയ ന്യായമൊന്നുമില്ല ഇപ്പം ഭാഗ്യലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം അറിയില്ലായിരുന്നെങ്കിൽ അവർ ചോദിക്കണം ഇപ്പോൾ അവിടെ ഒരാൾ പാത്രം വെച്ച് വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനൂപും റംസാനും ഉണ്ടെങ്കിൽ അത് അനൂപിൻ്റേതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ അത് റംസാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ റംസാൻ ആ സമയത്ത് അവരോട് കാണിച്ച ഒരു അഗ്രസീവ് നാച്ചുർ ഒഴിവാക്കേണ്ടിയിരുന്നു മാന്യമായിട്ട് സംസാരിക്കാമായിരുന്നു കുറച്ചുകൂടി മിതമായിട്ടും അത് കൈകാര്യം എന്ന് എനിക്ക് തോന്നി എന്തായാലും അവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് വീണ്ടും അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം കിഡിലം ഫിറോസ് എണീറ്റിട്ട് പറയുന്നുണ്ട് സായി എന്നെ വച്ച് കമ്പയർ ചെയ്തത് ഒഴിവാക്കണം അതായത് കിഡിലം ഫിറോസിനെ പോലെ അല്ല സായി എന്ന് പറഞ്ഞത് ആ ഒരു വാക്യം ഒഴിവാക്കണം എന്ന് പറയുന്നു അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു വഴക്ക് കിടക്കുന്നുണ്ട് കിഡിലം ഫിറോസ് അവിടെ കാണിച്ചത് ഒരു രണ്ട് നീതിയായിട്ട് എനിക്ക് തോന്നി ആദ്യം കിഡിലം ഫിറോസിന്റെ പേര് ഈ ഒരു ചർച്ചയിലേക്ക് എടുത്തിട്ടത് ഭാഗ്യലക്ഷ്മിയാണ് ശരിയാണ് കിഡിലം ഫിറോസ് ഈ സായിയും ഭാഗ്യലക്ഷ്മിയും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടിട്ടില്ല മിണ്ടാതിരിക്കയായിരുന്നു ഭാഗ്യലക്ഷ്മിയാണ് പറഞ്ഞത് ഞാൻ സന്ധ്യയുടെ അടുത്ത് മാത്രമല്ല ഞാൻ കിഡിലം ഫെറോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അതായത് ക്യാപ്റ്റൻ ആയിരുന്ന കിടിലം ഫെറോസിൻ്റെ അടുത്ത് അപ്പോൾ സായി പറഞ്ഞു കിടിലം ഫെറോസ് എന്ന ക്യാപ്റ്റൻ അല്ല ഞാൻ അതിങ്ങനെ അങ്ങ് പറഞ്ഞു കിഡിലം ഫെറോസ് അല്ല സായി എന്ന് പറഞ്ഞു അത് കിഡിലം ഫെറോസിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പുള്ളിയുടെ പേര് അവിടെ വലിച്ചിടുന്നത് ഇഷ്ടമല്ലെങ്കിൽ അതിന് പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷേ അത് പറയേണ്ടത് സായി മാത്രമായിട്ടല്ല അങ്ങനെയെങ്കിൽ പറയണം ഭാഗ്യലക്ഷ്മിയും സായിയും തമ്മിലുള്ള പ്രശ്നത്തിൽ എൻ്റെ പേര് വലിച്ചിടരുത് അത് നിങ്ങൾ രണ്ടുപേരും എൻ്റെ പേര് പറഞ്ഞത് ഒഴിവാക്കണം എന്ന് പറയണം സായി മാത്രം അത് പിൻവലിക്കണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും ന്യായമല്ല അത് അന്യായമാണ് അത് തീർച്ചയായിട്ടും അവിടെ ആയിട്ടാണ് പുള്ളി സംസാരിച്ചത് ഭാഗ്യലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സായിയെ മനപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്തതായിട്ടും എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം കിഡിലം ഫെറോസിന്റെ ഭാഗത്ത് അവിടെ ഒരു ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതിനുശേഷം പിന്നീട് ബി ബി പ്ലസ് ആണ് ബി ബി പ്ലസ്സിൽ രണ്ട് മത്സരാർത്ഥികൾ അവസാനം വരെ എത്തി അവർ ലാലേട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ് ഒരാൾ വിജയിക്കാം ഒരാൾ സെക്കൻഡ് ആവാം സെക്കൻഡ് പ്രൈസിലേക്ക് എത്താം അപ്പോൾ അങ്ങനെ രണ്ട് പേര് ആരായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരാൾ നിങ്ങളാണെന്ന് കരുതുക ഒരാളെ നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യാം നിങ്ങളെ ഒപ്പം ലാലേട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കാൻ സാധ്യതയുള്ള ആ ഫൈനലിസ്റ്റുകൾ അപ്പോൾ ആദ്യം വന്ന അഡോണി ഡിംബലിൻ്റെ പേര് പറഞ്ഞു എൻ്റെ ഒപ്പം ഉറപ്പായിട്ട് ഉണ്ടാകുമെന്നാണ് അഡോണി പറയുന്നത് അടുത്തതായിട്ട് വന്ന കിടിലം ഫിറോസും മണിക്കുട്ടൻ്റെ പേര് പറഞ്ഞു എൻ്റെ കൂടെ മണിക്കുട്ടൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കരുതുന്നത് അനൂപ് വന്നിട്ട് മണിക്കുട്ടൻ്റെ പേര് തന്നെ പറഞ്ഞു സന്ധ്യ വന്നിട്ട് സ്വയം ഒരാൾ ഞാനാണ് ഞാൻ വിന്നറാണ് സ്ത്രീകൾക്ക് ഇവിടെ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീ കാർഡ് അഥവാ ഉമ്മൻ കാർഡ് ഇറക്കി ഒരു മോശമായിട്ടുള്ള ഒരു ഗെയിം കളിച്ചുകൊണ്ട് ഡിംബൽ ഒപ്പം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മണിക്കൂട്ടം വന്നു ഞാൻ ഉണ്ടാകുമെന്നാണ് മണിക്കൂട്ടം പറയുന്ന വിന്നറായിട്ട് എൻ്റെ കൂടെ അനൂപ് ഉണ്ടാകുമെന്ന് പറയുന്നു ഭാഗ്യലക്ഷ്മി വന്നിട്ട് ഡിംബൽ ആയിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നു അവരും ഈ ഒരു ഉമ്മൻ കാർഡ് കളിക്കുന്നുണ്ട് ഡിംബലിനെയും കൂടെ കൂടെ കൊണ്ടുവരാനാണ് ഭാഗ്യലക്ഷ്മി സന്ധ്യം ശ്രമിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഋതു വരുന്നുണ്ട് ഋതു സജ്ന ഫ്രൂസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഡിംബൽ വന്നിട്ട് അടോണി ഉണ്ടാവുമെന്ന് പറയുന്നു സൂര്യ വന്നിട്ട് മണിക്കൂട്ടൻ ഉണ്ടാവുമെന്ന് പറയുന്നു റംസാൻ വന്നിട്ട് അഡോണി ഉണ്ടാവുമെന്ന് പറയുന്നു നോബി വന്നിട്ട് കിഡിലം ഫിറോസ് ഉണ്ടാവുമെന്നും പറയുന്നു ഇതിനിടയിൽ പൊളിഫിറോസും അതുപോലെ തന്നെ നമ്മുടെ സായിയും തമ്മിൽ ഒരു ചെറിയൊരു തർക്കം ഉണ്ടാകുന്നുണ്ട് അതായത് അടുത്ത ആര് പറയും അപ്പോൾ പൊളിഫിറോസ് ലാസ്റ്റ് പറയാമെന്ന് പറയുന്നു സായി പറയുന്നു ഞാൻ ലാസ്റ്റ് പറയാം പറയുന്നു അങ്ങനെ ഒരു ചെറിയ തർക്കം ഉണ്ടായി പക്ഷേ പൊളി ഫിറോസ് എന്നെ പിന്നീട് പോയി സംസാരിച്ചു പൊളിഫറോസ് പറഞ്ഞത് ഭയങ്കര രസകരമായിരുന്നു അതായത് ഇവിടെ മത്സരിച്ച് മത്സരിച്ച് ഓരോരുത്തരെ പുറത്താക്കി അവസാനം എൻ്റെ കൂടെ ഇവിടെ ആരും ഇല്ലാതാവും ആ സമയത്ത് ബിഗ് ബോസ് പറയും ശരിയാണ് നിങ്ങൾ രണ്ടുപേരെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരായിട്ട് തന്നെ മത്സരിച്ചുള്ളൂ എന്ന് പറയും അങ്ങനെ അവസാനം ലാലേട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് ഞാനും സജനയും നിൽക്കും നേരത്തെ സാന്തിയും ഭാഗ്യലക്ഷ്മിയും പറഞ്ഞതുപോലെ ഒരു സ്ത്രീ വിജയിച്ച് കാണണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് സജന ഫിറോസ് വിജയിച്ചതായിട്ട് ലാലട്ടം പ്രഖ്യാപിക്കുമെന്ന് നല്ല കിഡിലൻ മറുപടിയും കൂടെ കൊടുത്തുകൊണ്ട് പൊളി ഫിറോസ് അവസാനിപ്പിച്ചു അടുത്തതായിട്ട് വന്ന സായി പറയുന്നത് സായിക്കൊപ്പം വിജയിയായിട്ട് അടോണി ഉണ്ടാകുമെന്ന് തന്നെയാണ് നല്ല ആളെ തന്നെയാണ് എന്തായാലും സായി സെലക്ട് ചെയ്തത് കൂടെ നിന്ന് കാലു വാരുന്ന ആളാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞിട്ട് സായിയെ വീണ്ടും ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കുകയാണ് ലാലേട്ടന്റെ മുമ്പ് വെച്ച് സായി ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ പേരിൽ അത് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ചോദിച്ചു എന്നാണ് ആക്ച്വലി ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് ഇവരൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകർ കാണുകയാണ് ഇവർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ഇത് എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രൈവറ്റ് ഏരിയ അല്ല ബിഗ് ബോസ് വീട് അപ്പോൾ ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ ഉള്ളപ്പോൾ ചോദിച്ചാലും ഇല്ലാത്തപ്പോൾ ചോദിച്ചാലും ഒക്കെ പ്രേക്ഷകർ തന്നെയാണ് കാണുന്നത് അപ്പോൾ സായി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് സായി പറയുന്നുണ്ട് അപ്പോൾ ഭാഗ്യലക്ഷ്മി തിരിച്ചു ചോദിക്കുകയാണ് നീ എന്നൊരു അമ്മയെപ്പോലെ കാണുന്നു എന്നല്ലേ പറഞ്ഞത് നിന്റെ അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ ചോദിക്കൂ അപ്പോൾ സായി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മ ആണെങ്കിൽ പോലും അതുപോലെ ചെയറിൽ വന്നിരിക്കുമ്പോൾ ചോദിക്കാനൊരു അവസരം വന്നാൽ ന്യായമായ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും എൻ്റെ അമ്മ ആയതുകൊണ്ട് അത് പറയാതിരിക്കില്ല എന്ന് കൃത്യമായ മറുപടി അവിടെ സായി പറയുന്നുണ്ട് അതിനുശേഷം സായിയും സന്ധ്യയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അതായത് കിച്ചണിൽ നിൽക്കുമ്പോൾ സന്ധ്യക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒന്നും ക്രെഡിറ്റ് കിട്ടുന്നില്ല അപ്പം ക്രെഡിറ്റ് കിട്ടേണ്ടത് ന്യായമായും അവർക്കല്ലേ എന്ന് പറയുന്നു അപ്പോൾ അടോണി ഇടപെട്ടിട്ട് പറയുന്നതിൽ കുറച്ച് ന്യായമുണ്ട് അതായത് കിച്ചൺ ടീമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് കിട്ടണം ഇപ്പോൾ ഒരാളൊരു കറി വെക്കുമ്പോൾ അതിനെ അതിനരിഞ്ഞു കൊടുക്കുന്ന ആളിനും തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റിന് അവകാശമുണ്ട് ഇപ്പോൾ ഒരാളുടെ കൂട്ടായിരിക്കും അതിൽ ഉപയോഗിക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും കൂടെ വന്ന് കൂട്ടുണ്ടാക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരാളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നല്ലതാണെന്ന് പറയുമ്പോൾ കിച്ചൺ ടീമിൻ്റെ എല്ലാവർക്കും അത് തുല്യമായിട്ട് കിട്ടണം മാത്രമല്ല ഇത് എല്ലാവരുടെയും ജോലിയാണ് അവിടെ പ്രത്യേകിച്ച് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ കണ്ട് ചെയ്യണമെന്ന് അഡോണി പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ് സായി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഭാഗ്യലക്ഷ്മി നമ്മുടെ അഡോണിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ കൂടി അങ്ങനെ പറയുമ്പോൾ സായി അതിൽ കയറി അങ്ങ് വല്ലാതെ ഞെളിയും അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട് അതായത് ഭാഗ്യലക്ഷ്മി അഡോണിയൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കിടിലും അഡോണി ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് സായിയാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ കൂടി കണ്ടപ്പോൾ അഡോണി കൂടുതൽ അവിടെ റിവീൽ ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം ഋതുവിൻ്റെ റംസാൻ്റെ വെറുപ്പിക്കലാണ് കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വിഷയം ഞാൻ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്ത് കളയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഇവിടെ ആയിട്ടുള്ള ചെറിയ ചെറിയ ചർച്ചകളും ഈ കളക്ട് ചെയ്തെടുത്ത് തേച്ച് മിനിക്ക് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മോഷണം പോകാതെ സംരക്ഷിക്കാനുള്ള മത്സരാർത്ഥികളുടെ ചെറിയ നീക്കങ്ങളും തലേണരെ അടിയിൽ കൊണ്ടു വയ്ക്കുക അടിയിൽ വയ്ക്കുക ഉറക്കമഴിഞ്ഞിരിക്കുക ഇങ്ങനെ കുറച്ച് രംഗങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ മാത്രമുള്ള വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ് നാൽപ്പത്തി ആറാമത്തെ എപ്പിസോഡ് കൂടുതൽ സംഘർഷഭരിതമാകുമെന്നാണ് പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ